എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 40-ാമത്തെ ദശകത്തിലെ 6, 7, 8 എന്നീ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഒരു അർത്ഥം പൂർണ്ണമാകുന്നത് എന്നുള്ളത് കൊണ്ടാണ്, അവിടെ പൂതനാവധം വരെയുള്ളത് കഴിയും എന്നുള്ളത് കൊണ്ടാണ് മൂന്ന് ശ്ലോകങ്ങൾ ഇന്നത്തേക്ക് തിരഞ്ഞെടുത്തത്. ഇന്നലെ പറഞ്ഞു നിർത്തിയത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് വേഗതയിൽ പൂതന ഭഗവാന്റെ അടുത്തേക്ക് വന്നെത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് മേൽപ്പത്തൂർ പറഞ്ഞു നിർത്തിയത്. അടുത്ത ശ്ലോകത്തിലും ഏതാണ്ട് ഇതേ അർത്ഥം തന്നെ പറഞ്ഞിട്ടാണ് ഭഗവാനെ എടുത്ത് മടിയിൽ വെക്കുന്നതായിട്ട് വർണ്ണിക്കുന്നത്. ശ്ലോകം നോക്കൂ, 6-ാമത്തെ ശ്ലോകം. ലളിത ഭാവവിലാസഹൃതാത്മഭിർയുവതിഭി പ്രതിരോധുമപാരിത സ്തനമസൗഭവനാന്ത നിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനേ. അസൗ ലളിതഭാവവിലാസഹൃതാത്മഭി യുവതിഭി പ്രതിരോധം അപാരിത. അസൗ എന്ന് പറഞ്ഞാൽ ഈ പൂതന ലളിതഭാവവിലാസഹൃതാത്മഭി, അവിടെ ഉണ്ടായിരുന്ന യുവതികൾ, യുവതിഭി പ്രതിരോധം അപാരിത. യുവതിഭി എന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീകളാൽ. ഗോപസ്ത്രീകൾക്ക് ആ പൂതനയെ തടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ആരാണ് എന്ന് ആശങ്കിച്ച് നിന്നപ്പോഴത്തേക്കും ഭഗവാന്റെ അടുത്ത് എത്തി എന്നാണ്. അപ്പോഴും ആദ്യവും തടുക്കാൻ പറ്റിയില്ല, പിന്നെ ആലോചിച്ച് വന്നപ്പോഴും തടുക്കാൻ പറ്റിയില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ഇവിടെ പറയണത്. ആ പൂതനയുടെ ലളിത ഭാവവിലാസങ്ങളെ കൊണ്ട്, ലളിതമായിട്ടുള്ള വളരെ വിനയം കാണിക്കുകയാണ്, അത് കപടവിനയാണ്. ആ വിനയവും അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ചടുലമായിട്ടുള്ള നടത്തവും കൗതുകവും മറ്റുള്ളവർക്കൊക്കെ നോക്കി നിൽക്കാൻ തോന്നുന്നതായ ഭാവഹാവാദികളെ കൊണ്ട് എല്ലാ ഗോപസ്ത്രീകളുടെയും മനസ്സിനെ ആകർഷിച്ചു. അങ്ങനെ വന്നതുകൊണ്ട് ഗോപസ്ത്രീകൾക്കൊന്നും ആ യുവതിയെ തടയാൻ പറ്റിയില്ല. അതാണ് മനോഹരമായ ഭാവങ്ങളെ കൊണ്ടും വിലാസം കൊണ്ടും. വിലാസം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു ചെറിയ നാണത്തോടു കൂടിയിട്ടുള്ള സഞ്ചാരത്തിനെയാണ് വിലാസം എന്ന് പറയുന്നത്. അത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, അത് നല്ലോണം ഉണ്ട് താനും ഈ പൂതനയ്ക്ക്. അതുകൊണ്ട് നല്ലൊരു സ്ത്രീ ആവുകയായിരിക്കും എന്നുള്ള ആ മുൻവിധിയോടു കൂടിയിട്ട് ഒരു ഗോപസ്ത്രീയും ആ പൂതനയെ തടയാൻ പോയില്ല. അങ്ങനെ യുവതിഭിഹി പ്രതിരോധം അപാരിത, മറ്റു യുവതികളാൽ, അതായത് ഗോപസ്ത്രീകളാൽ തടയാൻ പറ്റാത്തവളായിട്ട്, തടയപ്പെടാൻ സാധിക്കാത്തവളായിട്ട് അവർക്ക് ആർക്കും പൂതനയെ തടയാൻ സാധിച്ചില്ല. അങ്ങനെ ആ പൂതന എന്ത് ചെയ്തു? ഭവനാന്ത നിഷേദുഷി, ആ നന്ദഗോപരുടെ ഗൃഹത്തിൻ്റെ അകത്തേക്ക് കടന്ന് ഇരുന്നിട്ട് ഭവനാന്ത നിഷേദുഷി, നിഷേദുഷി എന്ന് വെച്ചാൽ ഗൃഹത്തിനുള്ളിൽ കയറി ഇരുന്നിട്ട്, ഭഗവാൻ എവിടെയാണോ കിടക്കുന്നത് ആ ഒരു മുറിയിലേക്ക് കയറി ഇരുന്നിട്ട് കപടാത്മനേ ഭവതേ സ്തനം പ്രദദുഷി. കപടമാനുഷബാലവേഷം ധരിച്ച അങ്ങേക്ക്, ഗുരുവായൂരപ്പ അങ്ങ് ആരാണെന്ന് പൂതനയും അറിയണില്ലല്ലോ. അപ്പം അത് ഒരു കുട്ടിയാണ്, ഭഗവാനാണ് അവതരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഭഗവാൻ അത്ര കുട്ടിയായിരിക്കുമ്പോൾ ഈ പൂതനയെ തിരിച്ചറിയുമെന്നുള്ളത് പൂതനയും കംസനും ഒന്നും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് വേഗം ആ മുലപ്പാൽ തന്നാൽ അത് കഴിച്ചിട്ട് കുട്ടികൾ മരിച്ചു, ബാക്കി കുട്ടികൾ എങ്ങനെയാണോ മരിച്ചത് അതുപോലെ തന്നെ ഭഗവാന്റെ കാര്യവും അവസാനിപ്പിക്കാം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ കപടാത്മാവായിട്ടുള്ള, കപടമൂർത്തിയായിട്ടുള്ള അങ്ങയ്ക്ക്, ഭവതെ അങ്ങയ്ക്കായിക്കൊണ്ട് സ്തനം പ്രദദുഷി, മുല കൊടുത്തു, മുല തന്നു എന്നാണ് പറയണത്. അപ്പോൾ മറ്റുള്ളവർക്കൊന്നും ഈ പൂതനയെ തടയാൻ സാധിച്ചില്ല. അങ്ങനെ കയറി കയറി ഭഗവാന്റെ മുറിയിൽ വന്ന് എത്തിയിട്ട് അവിടെ ഇരുന്ന് കുട്ടിയെ എടുത്ത് മുല കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അന്നത്തെ ഒരു പ്രത്യേകത ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, അമ്മമാരെ ഇന്നത്തെ കാലത്ത് സാധാരണമായിട്ട് ഏതൊരു കുട്ടിക്കും ആ കുട്ടിയുടെ അമ്മ മാത്രമേ മുലപ്പാൽ കൊടുക്കാറുള്ളൂ. പക്ഷേ ഇവിടെ പൂതന ഉണ്ണികൃഷ്ണന് മുല കൊടുത്തു എന്ന് പറയുമ്പോൾ അങ്ങനെ പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്കും ആ കുട്ടിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ മുലപ്പാൽ കൊടുക്കാം, അമ്മിഞ്ഞ കൊടുക്കാം എന്നുള്ളത്
ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അല്ല, ഇതുവരെയും എവിടെയും പിന്നെ ഇതുവരെയും വർണ്ണിച്ചിട്ടില്ല, ഇനിയും വർണ്ണിക്കാൻ പോണില്ല എങ്കിലും എല്ലാ ഗോപസ്ത്രീകളുടെ അടുത്തും എല്ലാ ഗോപസ്ത്രീകളും കൃഷ്ണനെ എടുത്ത് ലാളിക്കണതായിട്ടും കൊഞ്ചിക്കണതായിട്ടുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പഴയ കാലത്തെ കഥകൾ വെച്ച് നോക്കുമ്പോൾ സ്നേഹം കാണിക്കാൻ അല്ലെങ്കിൽ വളരെയധികം വാത്സല്യം കാണിക്കാൻ വേണ്ടിയിട്ട് മുല കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പൂതനയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനു മുമ്പ് ഇതെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അമ്മമാരല്ലേ കുട്ടികൾക്ക് അമ്മിഞ്ഞു കൊടുക്കാറുള്ളൂ, ഇങ്ങനെ പുറമേ നിന്നുള്ളൊരു വന്നിട്ടുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളത് പറയേണ്ടതല്ലേ. പക്ഷെ അതൊന്നും ആരും പറഞ്ഞില്ല. അതൊക്കെ അതായത് അതിൻ്റെ സാരാക്കണതിൻ്റെ ഒരു ഭാഗമായിട്ട് അതൊക്കെ നടന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കപടാത്മാവായിട്ടുള്ള ഭഗവാന് മുല തന്നു പൂതന എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ഭഗവാൻ ഒട്ടും മടിയുണ്ടായില്ല, മടിയിൽ കയറി ഇരുന്ന് മുല കുടിച്ചു എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഏഴാമത്തെ ശ്ലോകം നോക്കൂ. സമധിരുഹ്യ തദംഗമശങ്കിതസ്ത്വമഥ ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുചമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം അഥ ത്വം. അങ്ങനെ അനന്തരം അങ്ങ് മടിയിൽ കയറ്റി എടുത്തു എന്ന് പറഞ്ഞു, മുല കൊടുത്തു എന്നും പറഞ്ഞു. ഭഗവാനും പരിചയക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് അധത്വം. ബാലകലോപനരോഷിത, അങ്ങക്കെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ പൂതന എന്തൊക്കെ ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയത് എന്നുള്ളതൊക്കെ അങ്ങക്കറിയാം. അതുകൊണ്ട് തന്നെ നിരപരാധികളായിട്ടുള്ള കുട്ടികളെ എത്രയോ പേരെ വധിച്ചു എന്നുള്ള ആ ഒരു ദേഷ്യം കാരണം, അതാണ് ബാലകലോപനരോഷിത, കുട്ടികളെ ലോപനം ചെയ്യുക എന്ന് വെച്ചാൽ അവരെ ഇല്ലാതെയാക്കുക, നശിപ്പിച്ചു കളയുക, അതിൽ കുപിതനായിക്കൊണ്ട് ദേഷ്യം വന്ന അങ്ങ് അശങ്കിത, യാതൊരു ശങ്കയും കൂടാതെ ഒരു പരിചയക്കേടുമില്ലാതെ വേഗം തന്നെ പൂതന എടുത്തപ്പോഴേക്കും ഒരു കരച്ചിലോ നിലോളിയോ വാശിയോ ഒന്നുമില്ലാതെ തന്നെ പൂതനയുടെ മടിയിലേക്ക് കയറി ചെന്നിട്ട് പൂതനയുടെ മടിയിലിരുന്നിട്ട് അതാണ് തദ് അംഗം സമധിരുഹ്യ തദ്ംഗം, അവളുടെ മടിയിൽ ആ പൂതനയുടെ മടിയിൽ കയറിയിരുന്നിട്ട് ദുർവിഷദൂഷിതം കുചമണ്ഡലം. കുട്ടികളെ കൊല്ലണത് ഇങ്ങനെയാണ്, മുലയിലെ കഠിനമായിട്ടുള്ള വിഷം പുരട്ടിയിട്ട് ചെറിയൊരു വിഷം തന്നാൽ, വിഷം കഴിച്ചാൽ തന്നെ കുട്ടികളൊക്കെ മരിച്ചു പോകും പാവങ്ങൾ. അവർക്ക് ചെറിയൊരു വിഷം പോലും എടുക്കാനുള്ള ചെറിയൊരു വിഷത്തിൻ്റെ അംശം പോലും അവർക്ക് മാരകമാണ് എന്നിരിക്കെ ഉഗ്രമായിട്ടുള്ള വിഷം പുരട്ടിയ മുല ഈ പൂതന ഭഗവാന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഇതുവരെയുള്ള എല്ലാ കുട്ടികളെയും കൊന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഭഗവാന്റെ അടുത്തേക്കും ഈ പൂതന വന്നത്. എന്നിട്ട് ഉഗ്രവിഷം പുരട്ടിയതായ കുചമണ്ഡലം, വലിപ്പമുള്ളതായ കഠിനമായ ആ മുല എന്തു ചെയ്തു, മഹദ് ആമ്രഫലം ഇവ പ്രതിചുചൂഷിത, ഭഗവാന്റെ വായിൽ വെച്ചു കൊടുത്തു. അതിനെ ഭഗവാൻ എന്തുപോലെയാണ് പാനം ചെയ്തത്, കുടിച്ചത്. മഹത് ആമ്രഫലം ഇവ, വലിയൊരു മാമ്പഴം എന്നതുപോലെ ചെറിയ കുട്ടികൾ അമ്മിഞ്ഞ കുടിക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ അതിൽ വയ്ക്കും, അതുപോലെ കൈ വച്ചുകൊണ്ട് ഒരു മാമ്പഴം എങ്ങനെയാണോ വലിച്ചു കുടിക്കുന്നത്, അതുപോലെ ഭഗവാൻ യാതൊരു മടിയും ഇല്ലാതെ ഒരു സംശയവുമില്ലാതെ പൂതനയുടെ മുലയും കുടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന് പൂതനയുടെ മുല കുടിക്കുന്നതിൽ യാതൊരു വിഷമവും പേടിയോ ആശങ്കയോ ഒന്നും തോന്നിയില്ല. അപ്പോൾ പൂതന വിചാരിച്ചു, ആ ഈ കുട്ടിയും ഇതോടുകൂടിയിട്ട് അവസാനിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല ഉണ്ടായത്. അങ്ങനെ മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അസുഭിരേവ സമം ധയതി ത്വയി അസുഭിസമം ഏവാ സ്തനം ധയതി,
ഭഗവാനെ അങ്ങ് ആ പൂതനയുടെ മടിയിൽ കയറിയിരുന്നിട്ട് യാതൊരു സംശയവുമില്ലാതെ മുല കുടിച്ചു. ആ മുല കുടിക്കുന്നതിൻ്റെ ഒപ്പം എന്തും കൂടി കവർന്നെടുത്തു. അതാണ് പറയണത് അസുഭി സമം ഏവാസ്തനം ധയതി. അസുഭിഹി സമം, അസു എന്ന് പറഞ്ഞാൽ പ്രാണങ്ങൾ, പ്രാണങ്ങൾ വലിച്ചെടുക്കുകയാണ് ശരിക്ക് ചെയ്തത്. പൂതന വിചാരിച്ചത് തൻ്റെ മുലപ്പാല് കുടിക്കുകയാണ് എന്നാണ്. പക്ഷേ മുലപ്പാലോ അല്ലെങ്കിൽ വിഷമോ അല്ല ഭഗവാൻ അകത്താക്കിയത്. മുല കുടിക്കുന്നതിനോടൊപ്പം പൂതനയുടെ പ്രാണങ്ങളെയും അതോടൊപ്പം വലിച്ചെടുത്തു. അതാണ് അവിടെ ഒന്നാമത്തെ അതായത് ഭഗവാൻ പ്രാധാന്യം കൊടുത്തത് പൂതനയുടെ പ്രാണങ്ങളെ എടുക്കുന്നതിലായിരുന്നു. അതാണ് ആദ്യം തന്നെ സൂചിപ്പിച്ചത് അസുഭി സമം പ്രാണങ്ങളോടുകൂടിയിട്ട് സ്തനം ധയതി സതി. അങ്ങ് മുല വലിച്ചു കുടിച്ചപ്പോൾ അസൗ സ്തനിതോപമനിസ്വന ഭയദായി നിജം വപു പ്രതിഗത. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള വേദനകളൊക്കെ വരാൻ തുടങ്ങിയത്. അതോടുകൂടിയിട്ട് വളരെ ലളിത ഭാവത്തോടു കൂടിയിരുന്നതായ ആ പൂതന സ്വന്തം രൂപത്തെ അങ്ങോട്ട് കൈക്കൊണ്ടു. അതാണ് അസൗ, അവൾ സ്തനിതോപമനിസ്വന, ഇടിമുഴക്കം പോലെയുള്ള ഒച്ചകൾ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. ആദ്യം വളരെ ലളിതയായിട്ട് വണ്ടുകൾ പറന്നിറങ്ങിയാണ് തലമുടിയോട് കൂടിയിട്ട് നല്ല വിലാസങ്ങളോട് കൂടിയിട്ട് അടക്കത്തോടും ഒതുക്കത്തോടും കൂടിയിട്ട് അമ്പാടിയിലേക്ക് കയറി ഭഗവാന്റെ മുറിയിലിരുന്ന് പാല് കൊടുത്തവളായ ആ പൂതന ഇപ്പോൾ ആകെ അങ്ങോട്ട് മാറിയിട്ട് ഭീകരസ്വരൂപിയായി തീർന്ന് ഒച്ചയിൽ നിലവിളിക്കാൻ തുടങ്ങി ഇടി വെട്ടണ പോലെ. അതാണ് സ്തനിത ഉപമ നിസ്വന. സ്തനിതോപമം എന്ന് പറഞ്ഞാൽ സ്തനിതം എന്ന് പറഞ്ഞാൽ ഇടിവെട്ട, ഇടിവെട്ടുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ മുഴക്കിക്കൊണ്ട് ഭയദായി നിജം വപുഹു, പേടിപ്പിക്കുന്നതായ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ പുറത്തെടുത്തിട്ട് ആ രാക്ഷസീ രൂപം കൈക്കൊണ്ട് ഉഭൌ ഭുജൌ പ്രവിസാര്യ, തൻ്റെ രണ്ടു കൈകളും രണ്ട് ഭാഗത്തേക്കും നിവർത്തിക്കൊണ്ട് നിരപതത് നിലത്തേക്ക് വീണു. അപ്പോൾ മാറിൽ കുഞ്ഞികൃഷ്ണനുണ്ട്. വേദനയും അതുപോലെ തന്നെ മരണവെപ്രാളവും കൊണ്ട് ആ പൂതന കൈയും കാലും ഒക്കെ പരത്തി ഭൂമിയിലേക്ക് അവിടെ വീണു എന്നാണ് പറയണത്. അപ്പോൾ അതുവരെ ഒതുങ്ങിയിരുന്നവളായ യുവതി ആരാണ് എന്നുള്ളത് എല്ലാ ഗോപസ്ത്രീകൾക്കും മനസ്സിലായി. ഇതൊക്കെ നന്ദഗോപര് മധുര രാജധാനിയിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് സംഭവിച്ചതാണ്. അപ്പോൾ എത്ര നേരം ഒതുക്കി വച്ചു, ഭഗവാന് മുല കൊടുക്കുന്നത് വരെ എല്ലാ സ്വഭാവങ്ങളും ഒതുക്കി വച്ചു. ഭഗവാൻ മുല കുടിക്കുന്നതിനോടൊപ്പം തന്നെ ആ പൂതനയുടെ പ്രാണങ്ങളെയും വലിച്ചു കുടിച്ചു എന്ന് വന്നപ്പോൾ അതിവെപ്രാളം കൊണ്ട് എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ പൂതന ആ സ്വരൂപം കൈക്കൊണ്ട് നിലത്തേക്ക് മലർന്നടിച്ചു വീണ് മരിച്ചു, നിരപതെന്ന് പറഞ്ഞതുകൊണ്ട് ഭൂമിയിൽ വീണു മരിച്ചു എന്നാണ് അർത്ഥം. ഭാഗവതത്തിൽ പൂതനയുടെ രൂപം വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. ഈഷാമാത്രോഗ്രതം ശ്രാസ്യം ഗിരികന്ധരനാസികം ഗണ്ഡശൈലസ്തനം രൗദ്രം പ്രകീർണാരുണമൂർധജം അന്ധകൂപകഭീരാക്ഷം പുളിനാരോഹഭീഷണം ബദ്ധസേതുഭുജോർവാംഘ്രി ശൂന്യതോയ ഹൃദോദരം എന്നിങ്ങനെ ഇത്രയും വരികളെ കൊണ്ടാണ് അവിടെ ഭാഗവതത്തിൽ വ്യാസമുനി പൂതനയെ വർണ്ണിക്കുന്നത്. അതൊക്കെ കൂടി ചുരുക്കി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഭയദായി നിജം വപുഹു എന്നുള്ളൊരു വാക്കിൻ്റെ വർണ്ണനയാണ് ഭാഗവതത്തിൽ ഇത്ര വിസ്തരിച്ചു കൊടുത്തത്. വളരെ ദംഷ്ട്രങ്ങൾ പുറത്ത് കാട്ടിക്കൊണ്ട് വലിയ ഗുഹകൾ പോലെ, പർവ്വതത്തിൽ കാണുന്ന ഗുഹകൾ പോലെയുള്ള മൂക്ക് ഒക്കെ, മൂക്കിൻ്റെ ആ ദ്വാരത്തിനെയാണ് പറയുന്നത്, ഗുഹകൾ പോലെയുള്ള മൂക്കിൻ്റെ ദ്വാരത്തോടു കൂടിയിട്ട് ഗണ്ഡശൈലസ്തനം വലിയ പർവ്വതങ്ങൾ പോലെയുള്ള മാരടങ്ങളോടുകൂടിയവളായിട്ട് ഭയദാകൃതി രൗദ്രരൂപിയായിട്ട് തലമുടിയൊക്കെ വിതറിക്കിടന്ന് നിറയെ വണ്ടുകൾ പറന്നണഞ്ഞ് മെടഞ്ഞിട്ട കെട്ടിവെച്ച തലമുടി എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. ഇതിപ്പോൾ അതൊന്നുമല്ല, വിടർന്ന് പരന്ന് കിടക്കുന്ന ചുവന്ന തലമുടി. അതാണ് പ്രകീർണ അരുണമൂർധജം. ഇനി അന്ധകൂപ ഗഭീരാക്ഷ, കണ്ണുകൾ എന്ന് പറയണത് പൊട്ടക്കിണർ പോലെ. അതാണ് അന്ധകൂപം, ഇരുണ്ട്, വെള്ളമുണ്ടോ അവിടെ, എന്താ ഉള്ളത്, മരങ്ങളാണോ ജീവികളാണോ കിടക്കണത് എന്ന് പോലും കാണാൻ പറ്റാത്ത ഇരുട്ട് നിറഞ്ഞ പൊട്ടക്കുളം പോലെയുള്ള കണ്ണുകൾ, അത് കരയിലേക്ക് കയറി വരാൻ പറ്റാത്ത അത്രയ്ക്ക് ആഴമുള്ള പുളിന ആരോഹ ഭീഷണം,
അതുപോലെ ബദ്ധസേതു, വലിയ ചിറകെട്ടിയതുപോലെയുള്ള കൈകൾ, കാലുകൾ, തുടകൾ, അങ്ങനെയൊക്കെയുള്ള ഭീഷണ രൂപിയായിട്ടുള്ള, വയറ് കണ്ടാൽ ശൂന്യതോയ ഹൃദോദരം, വെള്ളമൊക്കെ വറ്റിപ്പോയതായ വലിയ കുളങ്ങളെ പോലെ, തടാകങ്ങളെ പോലെയുള്ള വലിയ വയറോട് കൂടിയിട്ട്, ഇങ്ങനെയാണ് വർണ്ണിച്ചു പോണത്. അത്രയ്ക്ക് ഭീകരരൂപിയായ ഭീഷണ രൂപത്തോടു കൂടിയ ആ പൂതന ഭഗവാന്റെ മുലകുടിയോട് കൂടിയിട്ട് ഭൂമിയിൽ വീണ് മരിച്ചു എന്നാണ് ഇവിടെ മേൽപ്പത്തൂര് വർണ്ണിച്ചിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് മേൽപ്പത്തൂര്. പക്ഷെ ആ ഭയദായി നിജം വപു എന്നുള്ളതിന് ഇത്രയൊക്കെ അർത്ഥങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി നോക്കാം. ലളിതഭാവവിലാസഹൃദാത്മഭിർയുവതിഭി പ്രതിരോധുമപാരിത സ്തനമസൗ ഭവനാന്തനിഷേദുഷി പ്രദദുഷീ ഭവതേ കപടാത്മനേ സമധിരുഹ്യ തദംഗമശങ്കിതസ്ത്വമഥ ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുചമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം അസുഭിരേവ സമം ധയതി ത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വന നിരപതദ്ഭയദായി നിജം വപു പ്രതിഗത പ്രവിസാര്യഭുജാവുഭൗ. അപ്പോൾ ഇവിടെയുണ്ട് പദങ്ങളുടെ നല്ല ഭംഗിയായിട്ടുള്ള വർണ്ണന. ലളിതഭാവ വിലാസ ഹൃദാത്മഭിർ യുവതി ഭി എന്നുള്ളതൊക്കെ ഒറ്റ വാക്കായിട്ട് വരുന്നുണ്ട്. അതുപോലെ പ്രദദുഷി ആദ്യത്തെ ഭവനാന്ത നിഷേദുഷി പ്രദദുഷി, ഇനി രണ്ടാമത്തതിൽ ഒരു മാമ്പഴം കുടിക്കുന്നത് പോലെയാണ്, അതിങ്ങനെ വലിച്ചു കുടിക്കുന്നത് പോലെയാണ് പൂതനയുടെ മുല കുടിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉപമാലങ്കാരം, അതായത് വലിയൊരു മാങ്ങ എങ്ങനെയാണോ ആസ്വദിച്ച് കുടിക്കുന്നത്, അതിൻ്റെ നീര് നമ്മൾ ഭക്ഷിക്കുന്നത്, അതുപോലെയാണ് ഭഗവാൻ ആ പൂതനയുടെ മുല കുടിച്ചത് എന്നും വർണ്ണിച്ചത് കൊണ്ട് അവിടെ ഉപമാലങ്കാരമുണ്ട്. ഇനി സ്തനമസൗ സ്തനിതോപമ നിസ്വന എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരേ വാക്കുകൾ പക്ഷേ രണ്ടർത്ഥമാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ നമുക്ക് ശ്ലേഷാലങ്കാരം അതുപോലെ തന്നെ അനുപ്രാസം തുടങ്ങിയിട്ടുള്ളതൊക്കെ മേൽപ്പത്തൂര് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളെ കൊണ്ടൊക്കെ പൂതനയുടെ ആദ്യത്തെ ലളിതമായിട്ടുള്ള സ്വഭാവവും പിന്നെ ഭീഷണമായിട്ടുള്ള സ്വഭാവമൊക്കെ വർണ്ണിക്കാൻ മേൽപ്പത്തൂരിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പൂതനയുടെ വധവും ഈ ശ്ലോകങ്ങളെ കൊണ്ട് കഴിഞ്ഞു. പ്രതിചുചൂഷിത എന്നുള്ള ആ ധാതുവിന് അതിൻ്റെ അർത്ഥം ചൂഷണം കൃതവാൻ എന്നാണ്. പ്രതിപൂർവക ചൂഷ ധാതു പാനേ കുടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ലിറ്റിലാണ് അതിൻ്റെ പ്രയോഗം. പരസ്മൈപതി മധ്യമപുരുഷൻ ഏകവചനാണ്, അത് ഭഗവാനാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട്. അതുപോലെ പിന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഭയദായി നിജം വപു പ്രതിഗത. പ്രതിഗത എന്നുള്ള വാക്കിൻ്റെ വ്യാഖ്യാനം ഞാനവിടെ പറഞ്ഞില്ല. ആ പേടിപ്പിക്കുന്ന ശരീരം പഴയതുപോലെ തന്നെ ആക്കിയിട്ട്, പ്രതിഗത എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പഴയതുപോലെ ആ രൂപം ധരിച്ചിട്ട് എന്നർത്ഥം. അങ്ങനെ കൈകളൊക്കെ കൈകളും കാലുകളും ഒക്കെ പരത്തി ഭൂമിയിൽ വീണു മരിച്ചു എന്നാണ് അർത്ഥം. ഇവിടെ ഇനി അടുത്ത ദശകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പല ആദ്യം പറഞ്ഞതായ പ്രലംബൻ, ഭഗൻ, അതുപോലെ പൂതന തുടങ്ങിയിട്ടുള്ളവരുടെയൊക്കെ പേരുകൾ ഇനിയും ഓരോ ദശകങ്ങളുടെ വധം, തൃണാവർത്ത വധം, ശകടവധം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദശകങ്ങളുടെ പേരും നമുക്കവിടെ വായിച്ചെടുക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഭഗവാന്റെ ക്രീഡകളും നമുക്ക് വായിച്ച് മനസ്സിലാക്കി ആസ്വദിച്ചു പോവാം. ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. എല്ലാവർക്കും ശുഭദിനം.